ഹായ് ചങ്കേളെ, എല്ലാവർക്കും മഫിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഴ്ചയിലൊരിക്കെങ്കിലും അല്ലെങ്കിൽ മാസത്തിലൊരിക്കെങ്കിലും ഉപ്പുമാവ് തയ്യാറാക്കുന്നവരായിരിക്കില്ലേ നമ്മളെല്ലാവരും? എന്നാൽ ഇതുപോലൊരു ഉപ്പുമാവ് ആരും തയ്യാറാക്കി കാണില്ല. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റിലുള്ള ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ടേസ്റ്റിയും ഈസിയുമായ ഉപ്പുമാവ് തയ്യാറാക്കുന്ന എങ്ങനെയാണ് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. ഒരേ സമയം അത്യാവശ്യം 4 പേർക്ക് കഴിക്കാവുന്ന ഉപ്പുമാവ് തയ്യാറാക്കാൻ 1 കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു ഫ്രൈപ്പാൻ ഒന്ന് ചൂടാക്കാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. പാത്രം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ല എങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും നല്ല മണവുമായിരിക്കും. നെയ്യ് ചേർത്തുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പി മുന്നേ ഈ ചാനലിൽ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം, മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിരിക്കാം. അപ്പം നെയ്യൊക്കെ നല്ലപോലെ മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിന് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരുന്ന സമയത്തേക്ക് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഞുറുക്കിയെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉഴുന്നും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് 10 സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം 3-4 വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറിയ പീസ് 1 ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 4-5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഇനി 1 ദണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടുത്തതായി ചേർക്കുന്നത് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറിയ പീസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് അതിനെ ഇളക്കി പകുതി വേവിന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ക്യാരറ്റും സവാളയൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി 1-2 മിനിറ്റ് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ ഒന്നും കൂടെ വറുത്താലും ഒരു കുഴപ്പവുമില്ല. റവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പം നമ്മുടെ റവയൊക്കെ ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ചൂടുവെള്ളമാണ്. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇട്ട കൊടുത്ത ഉടനെ തന്നെ ഇളക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ കട്ട കെട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് റവ ഇടുന്ന സമയത്ത് തന്നെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും പുളിപ്പില്ലാത്ത യോഗ്രട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അഥവാ നിങ്ങളുടെ കയ്യിൽ യോഗ്രട്ട് ഇല്ല എങ്കിൽ പുളി കുറഞ്ഞ തൈര് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം ദാ ഇതുപോലെ തട്ടി ഒതുക്കി വയ്ക്കാം. അതിനുശേഷം ഒരു അടപ്പെടുത്തടച്ച് 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടപ്പ് തുറന്ന് നോക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട്
ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതാ നോക്കിയേ, നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്, കട്ടയൊന്നും കെട്ടിയിട്ടില്ല. നിങ്ങൾക്കത്തുകൂടെ കുഴഞ്ഞിരിക്കണമെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചപ്പോഴാണ് ഇതാ ഈ പരുവത്തിന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മഫിൻ. ബൈ ബൈ.